മുക്കം ഹൈസ്കൂൾ കൈമാറ്റത്തിൽ കോടികളുടെ അഴിമതി നടന്നതായി CPM ആരോപണം. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഹൈസ്കൂൾ 10 കോടി രൂപയ്ക്ക് വിറ്റതായി CPM ഏരിയ സെക്രട്ടറി VK വിനോദ് ആരോപണം ഉന്നയിച്ചത്. 1953 സ്ഥാപിതമായ മുക്കം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ വിൽപ്പന നടത്തിയതിൽ വൻ അഴിമതി നടന്നതായാണ് CPM ആരോപിക്കുന്നത്. മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണെന്നും മുക്കത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഈ സ്ഥാപനം യാതൊരു കാരണവശാലും വിൽപ്പന നടത്താൻ പാടില്ലെന്നും എന്നാൽ 10 കോടിയോളം രൂപയുടെ വിൽപ്പന നടന്നതായും CPM ഏരിയ സെക്രട്ടറി VK വിനോദ് മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 90കൾക്ക് ശേഷമാണ് സ്ഥാപനത്തിന്റെ സ്ഥിതി മോശമാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നത്. 10 കോടിയോളം രൂപയ്ക്കാണ് വത്സൻ മഠത്തിൽ എന്നയാൾക്ക് സ്കൂളും സ്വത്തുക്കളും ട്രസ്റ്റ് ഭാരവാഹികൾ വിൽപ്പന നടത്തിയത്. ഒരു ദിവസം തന്നെ വത്സൻ മഠത്തിലിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും ട്രസ്റ്റിൽ അംഗമാക്കുകയും അന്ന് തന്നെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും സ്കൂളിൻ്റെ മാനേജറുമായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തത് അഴിമതിക്ക് ഉദാഹരണമാണെന്നും VK വിനോദ് പറഞ്ഞു. കെ അബ്ദുറഹ്മാനും ചിലരും ചേർന്നിട്ട് സ്കൂൾ വിൽപ്പന നടത്തിയിരിക്കുകയാണ്. സ്കൂള് ഇത് നിയമപരമായി ഇത് വിൽക്കാൻ പാടില്ലാത്തതാണ്. സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി വിൽക്കാൻ പാടില്ല. അത് പ്രവർത്തിക്കാൻ സാധിക്കൂലെങ്കിൽ സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയാണ്. സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്ക് നൽകുകയൊക്കെയാണ് സൊസൈറ്റി ആക്ടിൽ പറയും. ഇവിടെ 1.5 ഏക്കർ വരുന്ന ഭൂമിയും 5ാം ക്ലാസ് മുതലുള്ള സ്കൂളും പ്ലസ് ടു സ്കൂളും ഉൾപ്പെടുന്ന ഈ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഒന്നാകെ വിട്ടിരിക്കുകയാണ്. ഇത് വളരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ അസ്വാഭാവികതയ്ക്ക് പറകിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നത്. മുക്കത്തിൻ്റെ കണ്ണായ പ്രദേശത്തെ ഭൂമിയുടെ കച്ചവടം മാത്രമാണ് ലക്ഷ്യം വച്ചിരുന്നത്. കച്ചവട താല്പര്യമുള്ളവർ സ്കൂളിൻ്റെ നിർണായക സ്ഥാനത്ത് വരുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കും. സംഘത്തിൻ്റെ നിയമാവലിയിൽ അനധികൃതമായി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാണ് കച്ചവടം നടത്തിയിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും DEOയ്ക്കും വിജിലൻസിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും VK വിനോദ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു പരാതിക്കാരനായ മസൂദ് കാരശ്ശേരിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.